സ്ത്രീകൾ തന്നെ അവിടെ നേരത്തെ ഇവിടെ നിന്ന് കൈയടിക്കുന്നുണ്ടല്ലോ. എഴുന്നേറ്റ് സംസാരിക്കും. ആർക്കാ കൈയടിച്ചേ? സി പി എമ്മിന് ജയിക്കോ ഇത്തവണ? എന്താ സംശയം? കുറേ താഴേന്ന് കയറി വരണം, കണക്കൊക്കെ ഒറ്റ കുഴപ്പമില്ല. എന്തുകൊണ്ട് ജയിക്കും? എന്തുകൊണ്ട് ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഷാഫി പറമ്പിന്റെ വികസനങ്ങൾ അത്ര ഉണ്ടായിരുന്നു. 13 വർഷത്തെ വികസനം എന്താന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. കാരണം അതുകൊണ്ട് ഇത്തവണ മണ്ഡലം മാറും. മണ്ഡലം മാറി യാതൊരു സംശയവുമില്ല. 100-ൽ 110% മണ്ഡലം മാറുന്നുള്ള നല്ല കോൺഫിഡൻസ് ഞങ്ങൾക്ക്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം അവരെപ്പോഴും ഒറ്റക്കെട്ടാവുമെന്ന് പറയാൻ പറ്റൂല. അവര് എപ്പോഴേത് സെക്കൻഡും ആവും. അതാണ് കഴിഞ്ഞ എം പിന്റെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഗുണം ചെയ്യും. എങ്ങനെ? അത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ജനങ്ങള് സംസ്ഥാന സർക്കാരിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന ഓരോ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഓക്കെ, ശരിയാണോ ഈ പറഞ്ഞോക്കെ? ശരിയാണോ ഈ പറഞ്ഞോക്കെ? എൽ ഡി എഫ് ജയിക്കുകയും എൽ ഡി എഫ് ജയിക്കുക എന്നൊരു ആവശ്യമാണ്, പല മണ്ഡലത്തിനൊരു ആവശ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നവോമണ്ഡലങ്ങളിൽ വളരെ വലിയ നക്ഷത്രമായി തിളങ്ങിയ ഷാഫി പറമ്പിൽ 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2016 തെരഞ്ഞെടുപ്പ് അതിൻ്റെ പിന്നെ കഴിഞ്ഞ് 2021 വന്നപ്പോൾ 4-1 ഭൂരിപക്ഷമായിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ആ കുറവ് തന്നെ ഈ വികസന പ്രവർത്തനങ്ങളുടെ ഇല്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ജയിക്കുമോ എന്നുള്ള ചോദ്യത്തിനൊരു മറുപടി പറയാനുള്ളത്, വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലം യു ഡി എഫിൻ്റെ മണ്ഡലമായിരുന്ന മണ്ഡലത്തെ പോലും മുരളീധരനെ തോൽപ്പിച്ചുകൊണ്ട്, മുരളീധരൻ്റെ ബൈ ഇലക്ഷൻ തോൽപ്പിച്ച് വി കെ പ്രശാന്ത് മത്സരിച്ചുകൊണ്ട് ആ വട്ടിയൂർക്കാവ് മണ്ഡലം പോലും പിടിച്ചെടുത്തുകൊണ്ട് പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വലിയ ഭൂരിപക്ഷത്തിലാണ് വി കെ പ്രശാന്ത് ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിലും അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മണ്ഡലമാണ് പാലക്കാട് പ്രതീക്ഷിക്കുന്നത്.